ആനന്ദം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 നവംബർ 25 മുതൽ ഡിസംബർ 1 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിലാണ് നവംബർ മാസം 30 തീയതി ഡിസംബർ 1-നും നവംബർ 30-നുമാണ് വൈക്കത്തഷ്ടമി ആറാട്ട്. നവംബർ 30 വൈക്കത്തഷ്ടമിയും അതുപോലെ ഡിസംബർ 1-നാണ് പ്രസിദ്ധമായ ആറാട്ടും. വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസമാണ് വൈക്കത്ത് അഷ്ടമി ആഘോഷിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം അഷ്ടനാഗങ്ങൾ ഉണർന്നിരിക്കുന്ന പുലർകാലത്ത് 33 കോടി ദേവതകൾക്കും അധിപതിയായ വൈക്കത്തപ്പൻ ദർശനം നൽകിയ വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകിയ ദിവസമാണ് വൈക്കത്തഷ്ടമി. അചഞ്ചലമായ ഭക്തിയിൽ അതീവ സന്തുഷ്ടനായ പരമശിവൻ ആഗ്രഹിക്കുന്ന എന്തു വരം വേണമെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. വരും സംവത്സരങ്ങളിൽ ഇതേ ദിവസം ഇതേ സമയം ഇതേ രൂപത്തിൽ ഇവിടെ വന്ന് ഭക്തരെ അനുഗ്രഹിക്കണമെന്നുള്ള വരം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ആ വരം നൽകുകയും മോക്ഷപ്രാപ്തി നൽകുകയും ചെയ്തു. മഹർഷിയെ അനുഗ്രഹിക്കുകയുണ്ടായി. അഷ്ടമി ദിവസം വൈക്കത്ത് ദർശനം കഴിഞ്ഞ് ഉദയനാപുരത്തും ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. വൈക്കത്ത് അതുപോലെ വളരെ വിശേഷമാണ്. വൈക്കത്തുള്ള സദ്യ, അത് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ വരുന്നവർക്ക് സദ്യ വിളമ്പുമ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു ഇല പ്രത്യേകം സദ്യയായിട്ട് മാറ്റിവെക്കാറുണ്ട്. കാരണം ഈ ഭക്തരുടെ കൂടെ വൈക്കത്തപ്പൻ സദ്യ ഉണ്ണുന്നു എന്ന സങ്കല്പത്തിലാണ് ഒരിലയിൽ എല്ലാ ആഹാരങ്ങളും വിളമ്പി മാറ്റിവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ് വൈക്കത്ത സദ്യ. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2½ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിലുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. സർക്കാർ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലച്ചിലും ശാരീരിക ക്ലേശങ്ങളും ജോലിഭാരം വർദ്ധിക്കാനും സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിനും അല്പൊരു തടസ്സം ഈ വാരത്തിൻ്റെ അവസാനം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക, തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റിയൽ നേഷൻ, എവിടുന്ന് വിളിക്കുന്നു? എവിടുന്നാണ്? ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 21 മാർച്ച് 1988. ഓക്കെ. ഭരണി നക്ഷത്രമാണോ? ഭരണി നക്ഷത്രത്തിന് 2018 മെയ് മാസം 2 മുതൽ 2019 ഒക്ടോബർ 2 വരെ ചന്ദ്രദശയിൽ ബുധൻ്റെ പിരീഡാണ്. സമയം അടുത്ത ഒരു വർഷത്തേക്ക് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ജോലി ലഭിക്കാനുള്ള സാധ്യത 2019 ഒക്ടോബർ മാസം 2-നകത്ത് കാണുന്നുണ്ട്. 2019 ഒക്ടോബർ 2-നകത്ത് എന്തെങ്കിലും ജോലിക്ക് സാധ്യതയുണ്ട്. ഗവൺമെന്റ് ജോലിക്ക് ശ്രമിച്ച് നോക്കുക. ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയാലായി. 2019 ഒക്ടോബർ 2-നകത്ത് എന്തായാലും ജോലി കിട്ടും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരിത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനികരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കാൻ ഈ വാരത്തിൽ സാധ്യതയുണ്ട്. മിഥുനരാശി. മകേരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മിഥുനരാശി.
മിഥുനരാശിക്കാർക്ക് ഈ വാരം ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും ചെറിയൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹമോ മാനഹാനി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. നമസ്കാരം. രാവിലെ എവിടെ ജനിച്ച സ്ഥലം എവിടെയാണ്? കൊല്ലം. ഇതാരുടെ ജാതകം? എന്റെ ജാതകം. പൂയൻ നക്ഷത്രമാണോ? പൂയൻ നക്ഷത്രത്തിന് 2019 സെപ്റ്റംബർ മാസം 3 വരെ ബുധദശയിൽ ശനിയുടെ പീരീഡാണ്. ജാതകം പൊതുവേ ഈശ്വരാധീനുള്ള ജാതകമാണ്. പിതാവിന് മാത്രം കുറച്ച് അരിഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. 2002 മുതൽ ദോഷം തുടങ്ങി. കഴിഞ്ഞൊരു 10-15 വർഷക്കാലം ദോഷകാലമായിരുന്നു. ഇപ്പോൾ സമയം അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താണ് അറിയാനുള്ളത്? ജോലിയുടെ സമയം അല്ലേ. ജാതകത്തിൽ ഇപ്പോൾ 2019 സെപ്റ്റംബർ 3 വരെ ബുധദശയിൽ ശനിയുടെ പീരീഡ് ജോലിക്ക് അനുകൂലമാണ്. ഈ വർഷം മുഴുവനും അടുത്ത 2019 ജോലിക്ക് അനുകൂല സമയമാണ്. വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്താ? വിദേശത്ത് പോയാലും സ്ഥിരമായിട്ട് നിൽക്കാനുള്ള യോഗം ജാതകത്തിൽ കുറവാണ്. നാട്ടിൽ നിൽക്കാനാണ് കൂടുതൽ യോഗം. എന്താ? സർക്കാർ ജോലിക്കുള്ള സാധ്യതയും ജാതകത്തിൽ കുറവാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ശരീരത്തിൽ മുറിവോ പൊള്ളലോ അപകടങ്ങളോ അഗ്നിഭയമോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്നിയായിട്ട് ബന്ധപ്പെട്ടോ ആയുധങ്ങളിൽ നിന്നുള്ള മുറിവുകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലോഹങ്ങളുമായിട്ടോ ഏതെങ്കിലും വിധത്തിൽ ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കുക. ഇരുമ്പുമായിട്ട് ബന്ധപ്പെടുന്ന തൊഴിലുകളൊക്കെ വളരെ അപകടം പിടിച്ചതായിരിക്കും. ഈ സമയം അത്ര നല്ലതല്ല. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കും സന്താന ലബ്ധിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലം ഈ വാരത്തിൽ ഉണ്ടാകും. ചിങ്ങരാശി. മഖം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2½ നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. എങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. സന്താനങ്ങളാൽ മനസ്സമാധാനം പൊതുവെ കുറയും. ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോവും പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിലുണ്ടാവും. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. പൊതുവെ ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് തിരുമാന്താംകുന്നോ ചോറ്റാനിക്കരയോ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ, ദേവീക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ചുവപ്പ് പട്ടുകൾ നിവേദിക്കുന്നതൊക്കെ കൊടുക്കുന്നത്, ചുവപ്പ് പട്ടുകൾ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചുവപ്പ് പുഷ്പം വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. അതുപോലെ ചൊവ്വാഴ്ച ദിവസം കെടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഹലോ, ആറ്റുകാലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. 19/8/1995. രോഹിണിയാണോ? രോഹിണിക്ക് 2019 മെയ് മാസം 2 വരെ രാഹുർ ദശയിൽ കേതുവിന്റെ അപഹാരകാലമാണ്. കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2019 മെയ് മാസം 2 വരെ കേതുവിൻ്റെ അപകടം അത്ര നല്ലതല്ല. 2019 മെയ് മാസം 2 ശേഷം
ശുക്രാപകാരകാലം പൊതുവെ ജാതകത്തിൽ നന്നായിരിക്കും. ജാതകം ശുദ്ധ ജാതകമാണ്, പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക്, വിവാഹവും ജോലി അറിയണമായിരുന്നു. ഓക്കെ, ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യമുണ്ട്. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യമുണ്ട്. ഇപ്പം സമയം അനുകൂല പീരീഡാണ്, ദോഷങ്ങളൊന്നും കാണുന്നില്ല. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും 2019 മെയ് മാസം 2 ശേഷം നല്ല സമയമാണ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയുള്ള അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളോ സന്താന സുഖക്കുറവോ അനുഭവപ്പെടും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. എങ്കിലും കണ്ടകശനി കാലമായതുകൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും അലച്ചിലും ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹസംബന്ധമായിട്ട് കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അലച്ചിലോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന അപകടങ്ങളോ വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തസ്കര ഭയമോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകളൊക്കെ ഇടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാം. തസ്കരഭയം, അതായത് മോഷണമൊക്കെ പോവാം, പട്ടി കടിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഹലോ, ആറ്റലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? പേര് പറയൂ. ആ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 18/1 1982. സമയം? സമയം 12:55. ഉച്ചക്കാണോ? ഉച്ചക്ക്. എവിടെയാണ് ജനിച്ച സ്ഥലം? പെരുമ്പാവൂര്. എറണാകുളം ഡിസ്ട്രിക്ട്. ചോതി നക്ഷത്രമാണോ? ചോതി. ചോതിക്ക് 2018 August 31 മുതൽ 2021 January 27 വരെ ബുധദശയിൽ ബുധൻ്റെ അപഹാരകാലമാണ്. ശനിദശ തീർന്നു. ശനിദശ അത്ര നല്ല പീരീഡ് അല്ല. കഴിഞ്ഞ ഒരു 8 വർഷക്കാലം ദോഷകാലമായിരുന്നു. ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. കാലുവേദനയൊക്കെ ഉണ്ടാവാം. വിദ്യാതടസ്സം ഉണ്ടാവും. ഏതായാലും ഇപ്പോഴുള്ള സമയം അനുകൂലമാണ്. എന്താണ് അറിയാനുള്ളത്? രണ്ട് മൂന്ന് ജോലി മാറി മാറി കിട്ടാൻ യോഗമുണ്ട്. ഇപ്പോൾ ഉടനെ ഒരു ജോലിക്ക് 2018 August 31 ശേഷം സമയം അനുകൂലമാണ്. ജോലിക്ക് അനുകൂല സമയമാണ്. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകൃതിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യ നില മെച്ചമായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ മനസ്സമാധാനവും ആഗ്രഹ സാഫല്യവും സൽകൃതിയും അന്യദേശവാസവും നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. എല്ലാ കാര്യങ്ങൾക്കും നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വാരത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം. നമസ്കാരം, എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലത്തു നിന്ന് വിളിക്കുന്നു. പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 1996. ഏത് മാസം എത്രാം തീയതി? ഡിസംബർ 10 അല്ലേ? 10 December 1996. സമയം 3 വൈകിട്ട്. 10 December 1996. കൊല്ലത്താണോ ജനിച്ചത്? കൊല്ലത്താ. കേട്ട നക്ഷത്രമാണോ? കേട്ട നക്ഷത്രത്തിന് ഇപ്പോ 21 വയസ്സും 11 മാസവും പൂർത്തിയായി. ഇപ്പോൾ ശുക്രദശയിൽ ശുക്രൻ്റെ പീരീഡാണ്. 2015 August 27 മുതൽ 2018 December 27 വരെ ശുക്രദശയിൽ ശുക്രൻ്റെ അപകാരകാലമാണ്.
ജാതകത്തിൽ ശുക്രൻ അനുകൂലമാണ്, മാളവിയോഗപ്രദനായിട്ട് നിൽക്കുകയാണ്, വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് എന്താണ് അറിയേണ്ടത്? ഇപ്പോഴത്തെ സമയം ജോലി കിട്ടാനുള്ള സാധ്യത. ആരുടെ ജാതകമാണ്? അനിയന്റെ ജാതകം. ജാതകപ്രകാരം ഇപ്പോൾ ശുക്രാപഹാര കാലമാണ്. ശുക്രദശയിൽ ശുക്രാപഹാരം 2018 ഡിസംബർ മാസം 27 വരെയുണ്ട്. അത് കഴിഞ്ഞ് ആദ്യത്തിൻ്റെ പീരീഡും കുഴപ്പമൊന്നും കാണുന്നില്ല. ഏതായാലും സമയം 2020 ജനുവരിക്ക് ശേഷം ജോലിക്ക് സാധ്യതയുണ്ട്. 2020 ജനുവരിക്ക് ശേഷം ഒരു 14 മാസം കൂടെ കഴിഞ്ഞ മാറ്റം ഉണ്ടാവും. എന്താ ഗവൺമെൻറ് ജോലിക്ക്? സർക്കാർ ജോലിക്ക് ശ്രമിച്ചു നോക്കുക. എല്ലാവരും ഈ സർക്കാർ ജോലി തന്നെ വേണമെന്ന് പറയണത് എന്താണ്? അവിടെ വെറുതെ ജോലി ചെയ്യാതിരിക്കാനാണ്. എന്താണ് എല്ലാ കാര്യത്തിനും ശ്രമിക്കുക. സമയം ഒരു വർഷത്തേക്ക് മോശമാണ്. 2020 ജനുവരി കഴിയുന്നതോടുകൂടി നല്ല ജോലി ലഭിക്കും. ശരി, ഓക്കെ. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 താഴിക അനീഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നല്ലതാണ്. എങ്കിലും മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാവും. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. തസ്കരഭയത്തിന് സാധ്യതയുണ്ട്. വിലപ്പെട്ട രേഖകളോ സ്വർണ്ണാഭരണങ്ങളൊക്കെ യാത്രയിൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കണം. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും അല്പം ഒരു സൂക്ഷ്മത വേണം. കുറച്ച് ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ലേശങ്ങളും നിറഞ്ഞൊരു സമയമാണ്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും ശബരിമല ദർശനവും അതുപോലെ മറ്റ് ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലൊക്കെ പോകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് സാറേ 7/11/92. 7/11/92. സമയം? സമയം 6:06 ഇടയ്ക്ക്. രാവിലെയാണോ? അല്ല, വൈകിട്ട്. വൈകുന്നേരം. എവിടെ ജനിച്ച സ്ഥലം? കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ. ഡിസ്ട്രിക്ട് ഏതാണ്? ഡിസ്ട്രിക്ട് പത്തനംതിട്ട. ഓക്കെ. രേവതിയാണോ? രേവതി നക്ഷത്രത്തിന് ജാതകത്തിൽ 2018 ഏപ്രിൽ മാസം 6 മുതൽ 2019 ഏപ്രിൽ 6 വരെ ശുക്രദശയിൽ ആദ്യത്തിൻ്റെ പീരീഡാണ്. ജാതകത്തിൽ പാപദോഷം കാണുന്നുണ്ട്. ഇത് ആരുടെ ജാതകമാണ്? പാപദോഷമുണ്ട്. പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. ജനനം കൊണ്ട് അച്ഛൻ അത്രത്തോളം നല്ലതല്ല. കുറച്ച് ബുദ്ധിമുട്ട് അമ്മയ്ക്കും അച്ഛനൊക്കെ ഉണ്ടാവും. ജാതകത്തിൽ സമയദോഷം ഉണ്ടെങ്കിലും 2018 ഒക്ടോബർ മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നല്ല സമയമാണ്. വിവാഹം കഴിഞ്ഞോ? ഇല്ല സാറേ, വിവാഹമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അതിനാ സാറിനെ. ചെറിയ പാപദോഷമുണ്ട്. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹത്തിന് സാധ്യതയുണ്ട്. 2019 ഏപ്രിൽ മാസം 6 വരെ വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാറേ, ഒരു വിവാഹം വന്നിട്ടുണ്ട്. സീതത്തോട്ടി എന്നാ പയ്യനെ, പുള്ളി പക്ഷേ അങ്ങ് ഗൾഫിലാ, ദുബായിലാ. അത് ജനുവരി വരും ഇവിടെ കാണാനായിട്ട്. അത് നടക്കുമോ സാറേ? അത് രണ്ടുപേരുടെയും ജാതകങ്ങൾ വെച്ച് പൊരുത്തം നോക്കണം. പൊരുത്തം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊരുത്തം ഇല്ലെങ്കിൽ ആലോചിക്കണ്ട. ധനുരാശി. മൂലം പൂരാടും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 താഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഇപ്പോൾ ജന്മശനി കാലമാണെങ്കിലും പൊതുവെ ഈ വാരം നന്നായിരിക്കും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. സഹോദര സ്ഥാനികരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ദാമ്പത്യപരമായിട്ടും കർമ്മസംബന്ധമായിട്ടും ഉയർച്ചകളോ നേട്ടങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളോ സൗന്ദര്യ പിണക്കങ്ങളോ വിരഹമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച്
പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കണം. സാമ്പത്തികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പല വിധത്തിലുള്ള ധനലാഭങ്ങൾ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളും ഈ വാരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ വാരം നല്ലതാണ്. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശം കഴിയുന്ന കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും ധനാഗമനം പ്രത്യേകിച്ച് ധനം ലഭിക്കാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. സാമ്പത്തിക നേട്ടം ഈ വാരത്തിലുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരത്തിൽ നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്ത് 15 നാഴി ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ഈ വാരം സന്താനങ്ങളാൽ മനസമാധാനക്കുറവ് പ്രയാസങ്ങളുണ്ടാവും. ആരോഗ്യനില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ശാരീരിക ക്ലേശങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും വിജയസാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. നല്ലതാണ്. തുളസി. പ്രയാറിൽ നിന്ന് എഴുതുന്ന എഴുത്താണ്. ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് എഴുതുന്നത്. 25/5/1985 4:30 PM നക്ഷത്രം ഭൂയം. ഇതുവരെ വിവാഹം നടന്നിട്ടില്ല. ഇപ്പോൾ വിവാഹ സമയമാണോ? ഏത് ഭാഗത്തുനിന്നായിരിക്കും മംഗല്യം നടക്കുന്നത്? അറിയാൻ ആഗ്രഹിക്കുന്നു. പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിന് പുരുഷ ജാതകമാണ്. 1985 May 25 4:30 PM 2019 July 26 ശുക്രദശയിൽ ചൊവ്വയുടെ അപഹാരകാലമാണ്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. എങ്കിലും വിവാഹത്തിന് ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കേണ്ട സമയമാണ്. വടക്ക് കിഴക്ക് ദിക്കിൽ നിന്ന് വിവാഹത്തിന് സാധ്യതയുണ്ട്. നല്ല വിവാഹം നടക്കും. പ്രശ്നങ്ങളൊന്നുമില്ല. 2022 July 26 സമയം ശുക്രദശയിൽ ചൊവ്വയും രാഹു എല്ലാം വിവാഹത്തിന് അനുകൂലമാണ്. കഴിഞ്ഞ 14 വർഷക്കാലം ദോഷകാലമായിരുന്നു. ഇപ്പോൾ സമയം ഒക്ടോബർ മുതൽ നല്ല കാലം തുടങ്ങി. ഇനി അങ്ങോട്ട് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ഭാവി ഉണ്ടാവും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, അനന്തമജ്ഞാതം, ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം BO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തമജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE time 7:30 Middle East, ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും. മറക്കാതെ കാണുക.